10th standard CBSE day, 11th chapter aya constructions aanu nammal nokkanayittu povunnathu appo constructions ningal 9th ilum padichirundu 9th il nammal kore karyangal construct cheyanayittu padichirundu nammal ini 10th il varumbol construct cheyanayittu aadyam povunnathu to divide a line segment in a given ratio okay oru line segment varichu ആ ലൈൻ സെഗ്മെന്റിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യണം രണ്ടാക്കണം ഡിവൈഡ് ചെയ്യണം ഓക്കെ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ അപ്പോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 7.6 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 5:8 ഓക്കെ അതായത് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം അതിന്റെ ലെങ്ത് എന്താണ് 7.6 സെന്റിമീറ്റർ ആയിരിക്കണം ഓക്കെ ആ ലൈനിനെ അപ്പൊ അങ്ങനെ വരച്ചാൽ ആ ലൈനിനെ രണ്ടാക്കണം അപ്പോ ഇവിടെ 5 ഇവിടെ 8 അല്ലേ 5:8 എന്ന റേഷ്യോയില് ഇവിടെ 5 സെന്റിമീറ്റർ ഇവിടെ 8 സെന്റിമീറ്റർ ഒന്നും അല്ല ആകെ എത്രയേ ഉള്ളൂ 7.6 സെന്റിമീറ്ററേ ഉള്ളൂ അതിനെ 5:8 എന്ന റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഇവിടെ 7.6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക നിങ്ങൾ സ്കെയിൽ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം 7.6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞു അപ്പൊ ഞാനിത് നമ്മുടെ ചെയ്യുന്നതിന് വേണ്ടിട്ട് വലുതാക്കി വരയ്ക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് 7.6 എന്നിരിക്കട്ടെ നിങ്ങള് നിങ്ങളുടെ ഇതില് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക ഞാനിത് 7.6 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ വരച്ചു കഴിഞ്ഞ ലൈനിന്റെ അവിടെ താഴെ ഇവിടെ സ്കെയിൽ വെച്ചുകൊണ്ട് താഴേക്ക് ലൈനിങ് വരയ്ക്കുക ഇതിനിടയ്ക്കുള്ള ആംഗിൾ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുക ഓക്കെ നല്ല ഫുൾ ലെങ്തില് ലൈൻ വരയ്ക്കുക അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ലെങ്തില് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് അവിടെ നിന്ന് താഴേക്ക് ആ ഒരു ലോങ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ റേഷ്യോ എന്താണെന്ന് നോക്കണം വരയ്ക്കേണ്ട റേഷ്യോ എന്താണ് 5:8 ആണ് അല്ലെ അപ്പോ നമ്പേഴ്സ് എത്രയാണ് 5 ഉം 8 ഉം ആണ് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യുക 5+8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 13 ആണ് അല്ലെ റേഷ്യോയിൽ തന്നിരിക്കുന്ന ആ ഡിജിറ്റ്സ് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പോ അത് കിട്ടി 5+8 ആയപ്പോ 13 എന്ന് കിട്ടി ഇനി നിങ്ങൾ എന്ത് ചെയ്യണം കോമ്പസ് എടുക്കണം ഓക്കെ കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ നിങ്ങൾ 1 സെന്റിമീറ്റർ സെറ്റ് ചെയ്യണം ഓക്കെ കോമ്പസില് 1 സെന്റിമീറ്റർ സെറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മള് ഷാർപ്പ് എൻഡ് കൃത്യമായിട്ട് വെക്കുക ഇവിടെയാണ് നമ്മള് പെൻസിൽ വെക്കുന്നത് ശരിയല്ലേ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എന്താ ചെയ്യുന്നത് ഷാർപ്പ് എൻഡ് കൊണ്ട് നമ്മൾ ഈ പോയിന്റിൽ വെച്ചു എന്നിട്ട് 1 സെന്റിമീറ്റർ എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് വരച്ചു 1 അതിൽ വെച്ചുകൊണ്ട് വീണ്ടും 1 വരച്ചു അപ്പൊ വീണ്ടും 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ അല്ലേ അത്രയും 1 സെന്റിമീറ്റേഴ്സ് കൃത്യമായിട്ട് വരയ്ക്കണം ഇവിടെ വെച്ചുകൊണ്ട് ആർക്ക് 1 സെന്റിമീറ്റർ ആർക്ക് വരച്ചു ഈ ആർക്കിൽ വെച്ചുകൊണ്ട് അടുത്ത 1 സെന്റിമീറ്റർ വരച്ചു അങ്ങനെ 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 എത്ര എണ്ണം വരയ്ക്കും 13 എണ്ണം വരയ്ക്കണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഓക്കെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് 7.6 വരച്ചു താഴേക്ക് ലോങ് ആയിട്ട് ലൈൻ വരച്ചു തേർഡ് നമ്മൾ എന്ത് ചെയ്തു റേഷ്യോയിലെ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ 13 എന്ന് കിട്ടി അപ്പൊ 1 സെന്റിമീറ്റർ ഉള്ള 13 ആർക്കുകൾ വരച്ചു ഓക്കെ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ എന്താണ് 5:8 ആണ് അല്ലെ 5:8 ആണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലാസ്റ്റ് 13-ാമത്തെ ലൈനിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ 13-ാമത്തെ ആ ഒരു ആർക്കുണ്ടല്ലോ ഏറ്റവും അവസാനത്തെ ആർക്കിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുക ഹലോ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു 13-ാമത്തെ ആർക്കിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്തു ഇനി നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാൻ അറിയാമല്ലോ പാരലൽ ലൈൻ അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ലൈനിന് പാരലൽ ലൈൻ വരയ്ക്കാൻ പോവാണ് എവിടെ കൂടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ റേഷ്യോ എന്താണ് 5:8 അല്ലേ അതിലെ ആദ്യത്തെ നമ്പർ എത്രയാണ് 5 ആണ് ഓക്കെ അപ്പൊ ഇവിടെ തന്നെയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ശരിയല്ലേ
അതിലെ ആദ്യത്തെ ഡിജിറ്റ് ഫൈവ് ആണ്. അപ്പോൾ ഫൈവ് വരണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ്, ഇതായതാണ് ഫൈവ് കണ്ടോ. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ട് ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കണം. ഓക്കെ, ഫൈവ് ഈസ് ടുജിലെ ഫൈവ്. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ട് നമ്മുടെ ഈ പോയിന്റ് കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ ആ ഒരു ആർക്കിൽ നിന്ന് ഇതിന് പാരലൈൻ വരയ്ക്കണം. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിന് നിങ്ങൾ രണ്ട് കാര്യം എടുക്കണം. ഏതൊക്കെയാണ്? ഒന്ന് സെറ്റ് സ്ക്വയർ വേണം, അതുപോലെ സ്കെയിൽ വേണം. ഓക്കെ, സെറ്റ് സ്ക്വയറും വേണം സ്കെയിലും വേണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ലൈനിനാണോ പാരലൽ വരയ്ക്കേണ്ടത്, ഏത് ലൈനിനാണോ പാരലൽ വരയ്ക്കേണ്ടത്, ഇതിനാണ് പാരലൽ വരയ്ക്കേണ്ടത്. അതിൽ കൊണ്ട് ചേർത്ത് എന്ത് വെക്കണം? നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കണം. ഓക്കെ, ഏത് ലൈനിനാണോ പാരലൽ വരയ്ക്കേണ്ടത് അതിൽ എന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ വെക്കണം. ഓക്കെ, എന്നിട്ട് അതിനോട് ചേർത്ത് എന്ത് വെക്കണം? സ്കെയിൽ വെക്കണം. നോക്കണം കൃത്യമായിട്ട് നമ്മൾ വെച്ച നോക്കി, നമ്മുടെ സെറ്റ് സ്ക്വയർ ഇരിക്കുന്നത് പാരലൽ വരയ്ക്കേണ്ട ആ ലൈനിലാണ്. കൃത്യമായിട്ട് വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിനോട് ചേർത്ത് എന്ത് വെക്കണം? സ്കെയിൽ വെക്കണം. എന്നിട്ട് ഇത് മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് വേണ്ടത് അഞ്ചാമത്തെ ലൈൻ അല്ലേ, അതാണ് അഞ്ചാമത്തെ ലൈൻ. അവിടെ എത്തുമ്പോൾ നിർത്തുക, എന്നിട്ട് സ്കെയിൽ അങ്ങ് എടുക്കുക. ഓക്കെ, ഇത് മൂവ് ചെയ്യാൻ പാടില്ല. അതിന് എന്ത് ചെയ്യണം? അവിടെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മുകളിലേക്ക് ലൈൻ വരയ്ക്കണം. കണ്ടോ, അങ്ങനെ വരച്ചു. എന്നിട്ട് അങ്ങ് എടുക്കുക. എന്നിട്ട് വെക്കേണ്ട വരച്ച് ജോയിൻ ചെയ്താൽ മതി. നേരെ കൊണ്ട് വെച്ചു. കണ്ടോ, ഇങ്ങനെ വരച്ച് ജോയിൻ ചെയ്തു. അപ്പൊ നോക്കി, ഈ ലൈൻ തേർട്ടീൻ ഈക്വൽ പാർട്സ് ഉണ്ട്. അതില് വൺ ടു ത്രീ ഫോർ ഫൈവ്, ഇവിടെ ഫൈവ് ഉണ്ട്. ഇനി ബാക്കി എത്ര ഉണ്ടാവും? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ്. അപ്പോ നമ്മൾ ഈ താഴേക്ക് വരച്ച ലൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്താണ്? ഫൈവ് ഈസ് ടു എയ്റ്റ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ ഫൈവ് ഈസ് ടു എയ്റ്റ് എന്ന റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിന് പാരലൽ ഇത് വരച്ചേക്കുന്നേ. കൃത്യമായിട്ട് ഈ ലൈനും ഏത് റേഷ്യോയിലായിട്ടുണ്ടാവും? ഫൈവ് ഈസ് ടു എയ്റ്റ് എന്ന റേഷ്യോയിൽ ഡിവൈഡ് ആയിട്ടുണ്ടാവും. പേര് കൊടുത്താൽ എ ബി സി എന്ന് വിളിച്ചാൽ എ സി ഈസ് ടു സി ബി എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും? ഫൈവ് ഈസ് ടു എയ്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ താഴേക്ക് എന്താണോ ഡിവൈഡ് ചെയ്യാനുള്ളത് അത് രണ്ടും ആഡ് ചെയ്തിട്ട് അത്രയും ഈക്വൽ പാർട്സ് എടുക്കുക. ലാസ്റ്റ് ലൈനിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. റേഷ്യോയിൽ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് നമ്പർ എടുക്കുക, അവിടെ നിന്ന് ഇതിന് പാരലൽ ഇതിലേക്ക് വരച്ച് ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ലൈൻ സെഗ്മെന്റ് തന്നിരിക്കുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് ലെങ്ത് 9 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 4:7. നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ലെങ്തിൽ നമ്മൾ ലൈൻ വരയ്ക്കുക. അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ അതേ ലെങ്തിൽ വരച്ചു. ഇതാണ് നിങ്ങളുടെ 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ എന്നിരിക്കട്ടെ. നിങ്ങൾ സ്കെയിൽ വെച്ച് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ നിന്ന് താഴേക്ക് ഒരു ലോങ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. മാക്സിമം ലെങ്തിൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? റേഷ്യോ നോക്കണം, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 4+7 എത്രയാണ്? 11 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെടുക്കും? കോമ്പസ് എടുക്കും. അതിൽ എത്ര സെന്റിമീറ്റർ എടുക്കും? 1 സെന്റിമീറ്റർ ലെങ്ത് എടുത്തു. ഓക്കെ, എന്നിട്ട് കൃത്യമായിട്ട് ഷാർപ്പൺ ലെങ്ത് ഇവിടെ വെച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 ഈക്വൽ പാർട്സ്, 1 സെന്റിമീറ്റർ ഉള്ള 11 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഓക്കെ, 11 പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഈ ലാസ്റ്റ് പാർട്ട്, 11th പാർട്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇതാണ് 11th പാർട്ട്. അതും ഇതുമായിട്ട് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. സ്കെയിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്യണം, അല്ലാതെ നിങ്ങൾ വരയ്ക്കരുത്. ബോർഡിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടും ജോയിൻ ചെയ്തു. ഇനി റേഷ്യോ നോക്കണം. റേഷ്യോ എന്താണ്? 4:7 ആണ്. അതിലെ ആദ്യത്തെ നമ്പർ എത്ര? 4. ഇവിടെ നോക്കണം, 1, 2, 3, 4 ഇതാണ് നമ്മുടെ എന്ത്? 4. ബാക്കി നോക്കി, 1, 2, 3, 4, 5, 6, 7 അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് പാരലായിട്ട് ഇതിൽ കൂടി ലൈൻ വരച്ചാൽ ഇവിടെ 4 വരും, ഇവിടെ 7 വരും. 4:7 ആവും. മുകളിലും അതേ റേഷ്യോ ആയിരിക്കും. 4:7 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? പാരൽ ലൈൻ വരച്ചാൽ മതി. വീണ്ടും പാരൽ ലൈൻ വരയ്ക്കാൻ നമ്മൾ എന്തൊക്കെ എടുക്കും? നമുക്ക് വേണ്ടത് സെറ്റ് സ്ക്വയറും വേണം, അതുപോലെ
scale வேணும் அப்ப ஆதி என்ன செய்யணும் ஏது லைனினானோ parallel வரையேண்டது ശ്രദ്ധിച്ചു കേൾക്കുക ஏது லைனினானோ parallel வரையேண்டது அதில் சேர்த்து நம்ம എന്തു വെക്കണം നമ്മുടെ set square வைக்கணும் சரியல்லே அப்ப இവിടെ നോക്കി ഈ ലൈനാണ് നമുക്ക് parallel ഇതിൽ കൂടി വരയ്ക്കേണ്ടത് அப்ப നമ്മൾ എന്തു ചെയ്തു ഈ ലൈനിൽ കൂടി ചേർത്ത് എന്തു വെച്ചു set square വെച്ചു கரெக்ட் ആയിട്ട് മുകളിലേക്ക് വെച്ചാലും മതി ട്ടോ കുറച്ച് മുകളിലേക്ക് ഈ ലൈനിലൂടെ ഇതിനെ കറക്റ്റ് ആയിട്ട് നിന്നാ മതി സ്ട്രൈറ്റ് ആയിട്ട് ദാ ആ ലൈനിൽ നമ്മൾ നിർത്തി ഇനി എന്തു ചെയ്യണം ആ സെറ്റ് സ്ക്വയറിനോട് ചേർത്ത് നമ്മൾ എന്തു വെക്കണം നമ്മുടെ സ്കെയിൽ വെക്കണം ഓക്കേ ഈ സെറ്റ് സ്ക്വയർ എവിടെയാണ് ലൈനിലാണ് അതിനോട് ചേർന്നാണ് സ്കെയിൽ ഇനി എന്ത് മാത്രം മൂവ് ചെയ്യാവൂ സെറ്റ് സ്ക്വയർ മാത്രമേ മൂവ് ചെയ്യാവൂ നമ്മുടെ സ്കെയിൽ മൂവ് ചെയ്താൽ പാരലൽ ലൈൻ കിട്ടില്ല സ്കെയിൽ അനങ്ങാതെ ഇറുക്കി പിടിച്ചോളുക എന്നിട്ട് സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്ത് വന്നു ഇതാണ്ടോ നമ്മുടെ ആ ലൈനിലെത്തി ആ ലൈനിലെത്തുമ്പോൾ നിർത്തുക എന്നിട്ട് ഇത് അനക്കാതെ വെക്കുക നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പെൻ എടുത്തു പെൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ ലൈൻ വരച്ചു കണ്ടോ എന്നിട്ട് സെറ്റ് സ്ക്വയർ അങ്ങ് എടുക്കുക ഇനി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി ആ ലൈനിൽ കൂടെ ചേർത്ത് അങ്ങ് വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ വെച്ചു കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു ആ ലൈനിൽ കൂടെ വരച്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഈ ലൈനിന് പാരലൽ ലൈൻ കിട്ടി ഫോറിൽ കൂടി പാസ് ചെയ്യുന്ന 1 2 3 4 4:7 അപ്പൊ ഇത് എന്തായിരിക്കും 4:7 എന്ന റേഷ്യോ ആയിരിക്കും ഓക്കെ അപ്പോ ആദ്യത്തെ കൺസെപ്റ്റ് മനസ്സിലായോ ടു ഡിവൈഡ് എ ലൈൻ സെഗ്മെന്റ് ഇൻ ദ ഗിവൺ റേഷ്യോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിലെ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് 5 cm 1:6 8 cm 2:7 6 cm 3:5 5 cm 1:1 ഓക്കെ അതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ സ്പെഷ്യൽ കേസ് ആണ് 1:1 എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത് ആ ലൈനിന്റെ മിഡ് പോയിന്റ് എടുത്താൽ മാത്രം മതി അല്ലെ 1:1 എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈക്വൽ അവിടെയും ഈക്വൽ ആയിരിക്കണം അല്ലെ അപ്പോ ഇങ്ങനെ ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുത്താലും മതി 1 2 എന്ന് എടുത്തു ഇങ്ങനെ വരച്ചു ഇതിന് പാരലൽ ആയിട്ട് ഇതിൽ കൂടി വരച്ചാൽ രണ്ട് ഈക്വൽ ആയിട്ട് കിട്ടും ഓക്കെ അതല്ല നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1:1 പകരം നിങ്ങൾക്ക് 6:6 എന്ന് തന്നിരുന്നാലും എന്ത് തന്നെയാണ് 6:6 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് അത് 1:1 തന്നെയാണ് അല്ലെ ഈക്വൽ ആണ് 6:6 എന്ന് പറഞ്ഞാലും 1:1 തന്നെയാണ് ഓക്കെ അപ്പൊ അങ്ങനെ 1:1 പകരം വലിയ ഏത് നമ്പർ തന്നിരുന്നാലും നിങ്ങൾ രണ്ട് പാർട്ടാക്കിയിട്ട് പകുതി കണ്ടെത്തിയാൽ മാത്രം മതി ഇതുപോലെ 1 ഉം 2 ആക്കിയിട്ട് മിഡ് പോയിന്റ് ഉണ്ടെത്തിയാൽ മാത്രം മതി കേട്ടോ 5:5 എന്ന് പറഞ്ഞാൽ 10 parts എടുത്തിട്ട് 5 5 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല 5:5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് 1:1 തന്നെയാണ് ശരിയല്ലേ അപ്പോ അതുകൂടി ഓർമ്മിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഈ 4 questions ഹോംവർക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ചെറിയ പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു ട്രയാങ്കിളിന്റെ ഗിവൺ ട്രയാങ്കിളിന്റെ സിമിലർ ട്രയാങ്കിൾ തന്നിരിക്കുന്ന അതേ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഗിവൺ ട്രയാങ്കിളിന്റെ ഒരു സിമിലർ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അടുത്ത കൺസ്ട്രക്ഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു പാർട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ വരച്ച് ക്ലിയർ ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ കാരണം ആ കൺസ്ട്രക്ഷനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് എന്താണ് ഈ പറയുന്ന ആ റേഷ്യോയിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും അതുപോലെ പാരലൽ ലൈൻ നമ്മൾ നേരത്തെ വരച്ചില്ലേ പാരലൽ വരച്ചില്ലേ ഗിവൺ ലൈനിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുന്ന പഠിച്ചില്ലേ അപ്പോൾ അതും ഒക്കെ ആ ഒരു പാർട്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ് വരയ്ക്കേണ്ടി വരുന്നതാണ് സോ ഇത്രയും ക്ലിയർ ആയിട്ട് വെച്ചിരുന്നാൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം ഓക്കെ